കൂട്ടത്തിലെ വലിയ ആൾക്കാരെ നമ്മൾ ഒട്ടും എല്ലാവരും വിരിച്ചു കൊടുത്താലും അത്യാവശ്യം മന്ത് കയറാനൊക്കെ പറ്റും പക്ഷെ എന്നാലും ഭയങ്കര റിസ്ക് ആണ് ഹലോ ഫ്രണ്ട്സ് ഞാൻ പ്രോ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അന്നത്തെ വീഡിയോ എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ പ്രാവ് വളർത്തലും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ നിർത്തിയെന്ന് വിചാരിച്ചതാണ് പക്ഷേ നമുക്ക് അങ്ങനെ മൊത്തത്തിൽ നിർത്താൻ പറ്റുന്നില്ല നമ്മൾ ഓരോ പെട്ടോപ്പുകളിലോട്ടൊക്കെ പോകും ഈ പ്രാവുകൾ കാണുമ്പോൾ പിന്നെ പിന്നെ ഈ പ്രാവുകളിൽ വാങ്ങുന്ന ആഗ്രഹം മനസ്സിലോട്ട് ഇങ്ങനെ കയറി വരുകയാണ് അപ്പോൾ എന്താ ചെയ്യുന്നത് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലെ കുറച്ച് അഞ്ച് പേരുടെ അടുത്ത് പ്രാവുകളുടെ സൈലിനായിട്ടുണ്ട് അപ്പോൾ ആ പ്രാവുകളിലൊക്കെ ഞാൻ വാങ്ങാനായിട്ട് പോകണം അപ്പോൾ അതിനൊക്കെ വാങ്ങുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പം നമ്മുടെ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ചാനൽ നിന്ന് ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ബെൽബട്ടനൊക്കെ എനബിൾ ഇത് കൂടുതൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും പോയി ഫോളോ ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് അടക്കാം നമ്മുടെ പ്രാവും കൂടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കുക ചെന്നെങ്കിൽ വലിയ കംപ്ലയിൻ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ കണ്ടില്ല ഈ മൂന്ന് കള്ളികളും ആണ് അതുപോലെ തന്നെ ഈ കള്ളിയിൽ കുറച്ച് കുപ്പികളും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കവറുകളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അത് നമുക്ക് റിമൂവ് ചെയ്ത് കളയാൻ കേട്ടോ അത് നമുക്ക് റിമൂവ് ചെയ്ത് കളയാം വേറെ വലിയ കൂട് കൊണ്ടിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ഇതാ കണ്ടില് ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ആ വലിയ കൂട് അതിലേകദേശം ഒരു പത്ത് പേരിനൊക്കെ നമുക്ക് സുഖമായിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള എന്താന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന കൂട്ടില് മൂന്ന് പേര് നേരത്തെ കണ്ടിട്ടുള്ള ആ കൂട്ടില് രണ്ട് പേർ അങ്ങനെയാണ് ഇടാന്ന് വിചാരിച്ചിട്ടുള്ളത് പ്രാവുകള് ബീഡിങ് സെറ്റാന്നാണ് എന്റെ ഫ്രണ്ട് പറഞ്ഞത് എന്തായാലും നമുക്ക് അവന്റെ വീട്ടിൽ പോയിട്ടുള്ള കാര്യങ്ങൾ നോക്കാട്ടാ നമ്മളപ്പതാ എൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടാ നമ്മുടെ കയ്യിൽ ഇപ്പൊ കാണുന്ന പ്രാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ബീഡില് തന്നെ പ്രാവാണ് കേട്ടാ ആള് ഞാനായിട്ട് വന്നപ്പോഴും ഈ കമ്പനി നമ്മൾ അവിടുത്തെ പ്രാവുകളെല്ലാം നോക്കുക ചത കണ്ടി ഇതൊക്കെയാണ് ഞാൻ എടുക്കാൻ പോണ പ്രാവുകൾ നാടൻ പ്രാവുകളും അതുപോലെ തന്നെ മിക്സ് ആണ് ഈ കാണുന്ന കൂട്ടിലാണ് നമ്മളെടുക്കാൻ പോണ പ്രാവുകളൊക്കെ ഒക്കെ എടുക്കണത് കിട്ടാ അതുപോലെ തന്നെ ഈ കിങ്ങിനും കാര്യങ്ങളൊന്നും ഞാൻ എടുക്കണില്ലേ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ അവൻ വളർത്താൻ വേണ്ടി നിർത്തിയിട്ടാണ് നമ്മളപ്പദേ ഓരോരോ പ്രാവുകളായിട്ട് പിടിക്കാൻ തുടങ്ങിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് തന്നെ പിടിച്ചിട്ടുള്ള സാറ്റീന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രീഡിൽ തന്നെ പ്രാവ പിന്നെ ലുക്കും കാര്യങ്ങളൊന്നും കണ്ടു നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നോക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ടാണ് ഞാൻ വാങ്ങുന്നത് അതുകൊണ്ട് നല്ല രീതിക്ക് ചെളിയും കാര്യങ്ങളൊക്കെ എൻ്റെ മേത്തായിട്ടുണ്ട്

നമുക്ക് കുറച്ച് പ്രാവിനും കൂടി പിടിക്കാനായിട്ടുള്ളോട്ടാ ഇനി എത്ര പേരുണ്ടാവും ഇതിലിപ്പോ ഏകദേശം മൂന്ന് പ്രാവാണ് കേറിയിട്ടില്ല മൊത്തം ഒരു പതിനൊന്ന് പ്രാവുകളുണ്ട് നമുക്ക് ഏകദേശം ഏഴെണ്ണത്തിനോട് പിടിക്കാൻ ഇട്ടാ നമ്മളിങ്ങനെ ഒറ്റ കേജിലാക്കണേന്റെ കാരണം എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ വീട് കൊണ്ട് കുറച്ചുള്ള ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററുള്ള അപ്പൊ ഈ കൂടിയെ എല്ലാത്തിനും ആക്കിയിട്ട് എല്ലാവരും എന്റെ വീട്ടിലേക്ക് പോയാൽ മതിയല്ലോ അപ്പൊ കുറെ കേജിന്റെ ആവശ്യമില്ല സിമ്പിളായിട്ട് പരിപാടി കഴിഞ്ഞു പിന്നെ ഇവനിയും എന്റെ വീട്ടീം കൊണ്ടും ഉണ്ടായിട്ടുണ്ട് കാരണം എന്താ വിചാരിച്ചുണ്ടെങ്കിൽ ാണ് കറക്റ്റ് പേറുകൾ എന്നുള്ള കേസ് എനിക്കറിയില്ല അവന് മാത്രമേ അറിയല്ലോ അങ്ങനെ ബുദ്ധിമുട്ടുകൂടി ഉണ്ട് ഈ നമ്മളിപ്പോ പ്രാവ് ഉണ്ടല്ലോ പൗട്ടർ ഒരു പ്രാവ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതായത് ഈ ചെസ്റ്റിങ്ങനെ വിരിയിച്ചിട്ട് നല്ല രീതി കെയർ ഒക്കെ ഒരു ബലൂൺ പോലെ നിൽക്കുന്ന പ്രാവ് അതിന്റെ ക്രോസ് ആണ് നമ്മളിപ്പോ കണത് കുറച്ച് ബൂട്ടും നല്ലൊക്കെ ഉണ്ട് എന്റെ കളർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഡിസൈൻ എന്ന് പറയുമ്പോൾ ബ്ലൂ ബാർ ഡിസൈൻ ആണത് അതുപോലെ നമുക്ക് വല്ലേനെ കൂട്ടിലോട്ട് ഇടാം ഏകദേശം കൂട്ടിയിട്ട് രണ്ട് മൂന്ന് പേർ ആയിട്ടുണ്ട് കിട്ടാ ഇതേ വെറൈറ്റിടാ നാടൻ അല്ലേ നാടൻ വിത്ത് ബൂട്ട് മഴക്കാലയെ കറണ്ട് ഇട്ടാ കാലുമൊക്കെ നല്ല രീതിയിൽ ചെളി നമ്മൾ എന്റെ വീട്ടിൽ ഞാൻ ഈ പറഞ്ഞ പോലെ അഴിച്ചുവിടാൻ പ്ലാൻ ചെയ്യുന്നില്ല അതായത് മഴക്കാലം കഴിഞ്ഞവരെ അഴിച്ചു തീർന്നില്ല മഴക്കാലം കഴിഞ്ഞ ശേഷം മാത്രമേ അഴിച്ചു തോന്നുള്ളൂ അത് വേറെ സേഫാക്കി വെക്കണം പൂച്ചകളുടെയും പട്ടിയുടെയും അതുപോലെ തന്നെ മലപ്പട്ടിയുടെ ഒക്കെ എന്താ പറയാ അക്രമങ്ങളൊക്കെ എത്ര പിടിക്കാൻ രണ്ടു മൂന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രാവുകൾ കഴിഞ്ഞിട്ടോ കട്ടിവിടെ പിടിക്കാം കട്ടിട ഞാൻ പിടിക്കാം ഇതാണ് നമ്മുടെ പ്രാവ് നമ്മുടെ ലാസ്റ്റത്തെ പ്രാവിനെ കൂടി നമ്മളങ്ങനെ പിടിച്ചിട്ടുണ്ട് കേട്ടാ ലാസ്റ്റത്തെ എന്ന് പറയുമ്പോൾ ഒരു നാടൻപ്രാവാണ് നോക്കിയിട്ടുള്ളത് എന്റെ ഫേവററ്റ് ഡിസൈനാണ് കാണുന്നത് അതായത് ബ്ലാക്ക് വൈറ്റ് ഡോട്ട്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഡിസൈൻ ഇതിനൂടി നമുക്ക് നേരെ നമ്മുടെ കൂട്ടുകോട്ടായിട്ടൊന്നും തുറന്നടാ നമ്മുടെ ലാസത്തെ പ്രാവിലെ നമ്മൾ കൂട്ടുകൊണ്ടിട്ടുണ്ട് ഇനി എന്താ പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനൊക്കെ നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് കറക്റ്റ് പേറുകളായിട്ട് ഓരോ കേജിലാക്കി സെറ്റാക്കണം ഇനി നമുക്ക് അത് നോക്കാം നമ്മളപ്പതേ പ്രാവുകളെ കേജിലാക്കിട്ട് കൊണ്ടുപോകാൻ ഇട്ടാ ഇങ്ങനെ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്കൂട്ടറിന്റെ മുകളിലാണ് അപ്പം ഇവനൂടെ എന്റെ വരാൻ ഉണ്ട് അല്ലെങ്കിൽ കാര്യം നടക്കില്ല എൻ്റെ അവിടെ കുറെ പിള്ളേർന്നിട്ടാണ് അവർ കുറച്ച് മീനും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും ഈ കേജ് ഇവിടെ തിരിച്ചുകൊണ്ട് കൊടുക്കാൻ വരുമ്പോൾ മീനോളെ കൊണ്ടുവന്നിട്ട് തീർക്കുകൊടുക്കണം നമ്മളപ്പത പ്രാവുകളെ കൊണ്ട് നമ്മുടെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് എത്തിയിട്ട് ഇട്ടാ കണ്ടില്ലേ പ്രാവുകൾ കൊത്തുകൂടാനായിട്ട് തുടങ്ങിട്ടൊക്കെ ഉണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ചെറിയൊരു കൂട്ടില് പതിനൊന്ന് പ്രാവുകളാണ് കിടക്കുന്നത് ഉണ്ടല്ലേ അങ്ങോട്ട് ഒന്നും കൊത്തുകൂടാൻ എനിക്കായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇന്ന് നമുക്ക് നേരെ വരുന്ന ഓരോ കേജുകളിലോട്ടായിട്ട് മാറ്റാട്ടാ നമ്മുടെ പ്രാവുകളെ നമുക്ക് കറക്റ്റായിട്ട് ഒരു പേരോളം പിടിക്കാട്ടാ ഇപ്പൊ എനിക്ക് ആ പേരുകൾ ഏതാണെന്ന് അറിയില്ല ഇവനറിയുള്ളൂ നമ്മുടെ നമ്മൾ ഇവനെ കൂട്ടിക്കൊണ്ടുവന്നത് അതാവും കറക്റ്റ് പേരുകളായിട്ട് പിടിക്കുന്നുണ്ട് നമ്മളെ പോയാ ഫസ്റ്റ പേരുകളിലും പിടിച്ചിട്ടുണ്ട്

ഇവനും നമുക്ക് മെല്ലേനെ നമ്മുടെ കൂട്ടിലോട്ട് കയറ്റി വിടാം ഇപ്പൊ കോട്ടെ ഇതിന്റെ ഫീമെയിലിനെ കണ്ടുപിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അവൻ തപ്പിക്കൊണ്ടിരിക്കാണ് ഇതന്നെയാണ് ഫീമെല് നമ്മുടെ മൂന്നാമത്തെ പേര് പ്രാവിനെ നമ്മൾ വിടിച്ചിട്ട് ഇട്ടാ ഇത് നേരത്തെ കാട്ടിന്ന് മറ്റേ മുദീന ക്രൂസ് പ്രാവും ഇതൊരു നാടൻ പ്രാവും നമുക്ക് ഇതേ അവൻ ഇങ്ങോട്ട് കെട്ടിക്കോ ഇത് വിളാണ് കിട്ട അവനാണ് മെയില് നമ്മളിതേ അവരനും കൂട്ടിലോട്ടാക്കിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളവരനെ ഏത് കൂട്ടിലാക്കണെന്ന് വെച്ചാൽ ഇതാ കണ്ടില് ആ കാണ കൂട്ടിലാണ് നമ്മളാക്കാൻ പോണിട്ട് ഇനി ബാക്കി എന്ന് പറയാനൊന്നും ഇല്ല ഈ കാണ രണ്ട് പേരാണ് ഉള്ളത് പിന്നെ ഒരു എക്സ്ട്രാ മെയിൽ ഫീ ഒരു മെയിലും കിടക്കുന്നുണ്ടില്ല അവനും കൂടി നമുക്ക് ആ കൂട്ടിലോട്ട് ആക്കുന്നുണ്ടാവും ഇനി വരണെ പിടിച്ചിട്ട് നമുക്ക് മേലെ കൊണ്ടുപോവാം നമ്മുടെ പ്രാവും കൂടിന്റെ മുകളിലോട്ട് നമ്മൾ അനിയനെ അണ്ടിട്ടൊക്കെ കയറി പോകണം എനിക്ക് കയറാൻ പറ്റില്ല കാരണം എന്താ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കാലിമൊക്കെ ആണ് കയറാനൊക്കെ പറ്റും പക്ഷെ എന്നാലും ഭയങ്കര റിസ്ക് ആണ് മഴക്കാലമാണ് വഴക്കിലന്ത കഴിഞ്ഞാൽ മീണ് കഴിഞ്ഞാൽ പിന്നെ ഒരു വല്ല വയ്യ അപ്പൊ അവൻ്റെ അവൻ രണ്ടാളിലും ആ വീട്ടിൽ ഇറക്കി വിടാൻ പോകേണ്ട രണ്ടാളെന്ന് പറയുമ്പോ രണ്ട് പേര് നമ്മുടെ പ്രാവുകൾ അപ്പം അതേ കണ്ടില്ല കറക്റ്റ് പയറുകൾ തിരിച്ചിട്ട് അവരെ കെജിലാക്കി ഇട്ടിട്ടുണ്ട് അതിന് എന്ത പേരുപടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ച് പിള്ളേരെ നമ്മൾ കണ്ടില്ലേ അവർ കുറച്ച് മീനെ കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആ മീനുകളൊക്കെ നമുക്ക് പാക്ക് ചെയ്യുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ വീട്ടിൽ കുറച്ച് കേജുകൾ ഫ്രീ ആയിട്ട് എടുക്കുന്നുണ്ട് അതൊന്നും നമുക്ക് ഇവിടെ എടുത്തോണ്ടാം ഇനി നമുക്ക് അതൊക്കെ കാണാം നമ്മുടെ പിള്ളേർക്ക് കൊടുക്കാനുള്ള ഞാൻ അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട് ഇട്ടതാ കണ്ടില്ലേ കുറച്ച് ഗപ്പി ഉണ്ട് അതുപോലെ തന്നെ പ്ലാറ്റിൻ്റെ മൂളി ഉണ്ട് ഷോട്ടെല്ലാം അങ്ങനെ കുറച്ച് വെറൈറ്റി ഫിഷുകളൊക്കെ ഇതിലുണ്ട് അപ്പൊ നമുക്ക് നേരെ കവറിലാക്കാം നമ്മുടെ ഫിഷുകളൊക്കെ നമ്മള് കവറിലാക്കിട്ടുണ്ടെങ്കിൽ നമ്മൾ റബ്ബർ ബാൻഡും കാര്യങ്ങളൊന്നും ഇരുന്നില്ലേ നമ്മുടെ പിള്ളേർക്ക് നേരെ കൊണ്ടുപോയി കൊടുക്കുകയാണ് കാരണം എന്താന്ന് വിചാരിച്ചാല് കൊറച്ചൂറല്ലോ ഈ പറഞ്ഞ പിള്ളേർ വീട്ടിക്ക് രണ്ട് മിനിറ്റ് ആ അപ്പൊ എന്തായാലും കൊണ്ടു കൊടുത്തിട്ട് കാണാം

സെറ്റ് ആയിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ കേജിങ് കാര്യങ്ങൾ എടുക്കാട്ടാ നമ്മുടെ പ്രാവും കൂടെ ഇത് എടുത്ത് കൊണ്ടു വന്നിട്ടുണ്ട് ഇതാണ് കൂടെ അത്യാവശ്യം നല്ല സേഫ് ആയിട്ട് പ്രാവുകൾക്ക് എടുക്കുന്ന ഒരു സൈസ് കൂടാട്ട് കണ്ടിട്ടില്ലേ ഡോറും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് ഇത് കൊണ്ടുപോയിട്ട് നമ്മുടെ വീടിന്റെ എവിടെയെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാട്ടാ തൽക്കാലം നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുപോകണം അതിന് ശേഷം ബാക്കി കാര്യം നോക്കാം നമ്മുടെ പപ്പി കുട്ടി കുത്തി കണ്ടില്ലേ അവിടെ നടക്കുകയാണ് നടക്കുന്ന ഇപ്പോഴാണ് തോന്നുന്നത് നമുക്ക് പുറത്തു വരണം അതുകൊണ്ടാണ് തോന്നുന്നത് തോന്നിട്ടാ നല്ല രസം ആളാണ് എല്ലായിടത്തേക്കും പോവേണ്ടി പിന്നെ എന്തായാലും ഈ കൂട് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകട്ടാ നമ്മളപ്പതേ പ്രാവും കൂടും കൊണ്ട് നമ്മുടെ വീട്ടിൽ തിരിഞ്ഞിട്ടാണ് നല്ല വെയിറ്റിന്റെ ഈ കൂട് അത് വേറെ കേസ് ഈ കൂട് നമുക്ക് തൽക്കാലം ഇവിടെ വെക്കാം പിന്നെ എന്താ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുകളിലുള്ള കേജ് നിങ്ങൾ കണ്ടില്ലേ ആ കേജിൻ്റെ ഉള്ളിൽ ഈ കാണുന്ന കൂടും അതുപോലെ തന്നെ വേറെ കുറേ കൂടുകളൊക്കെ ഒക്കെ നമുക്ക് കയറ്റേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ മൂന്ന് കള്ളിയുള്ള മറ്റേ ബ്രീഡിങ് കേജുകൾ ഉണ്ടല്ലേ ആ കേജിലോട്ട് നമ്മുടെ പ്രാവുകൾക്ക് വെള്ളം തീറ്റമൊക്കെ വയ്ക്കണം അതിന് മറ്റേ ഫീഡറും ഇങ്ങോട്ടുള്ള സാധനമൊക്കെ വാങ്ങിട്ടും ഒരു ചെള്ളും മറ്റേ കുപ്പിയുമൊക്കെ വയ്ക്കേണ്ടത് നമ്മൾ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആ സാധനമൊക്കെ വെക്കേണ്ടതൊക്കെ ആയിട്ടുണ്ട് അത് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കില്ലേ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ലെങ്ത് നല്ല രീതിക്ക് കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ അതെല്ലാം കാണുന്നത് അതായത് ഈ കൂടുതൽ സെറ്റ് ചെയ്യുന്നത് തന്നെ ഫീഡറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഇതിൻ്റെ സെക്കൻഡ് പാട്ടായിട്ടല്ലെങ്കിൽ ഒരു അപ്ഡേഷൻ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യും ായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് ആ വീഡിയോ നമ്മുടെ ചാനലിൽ ഉടനെ തന്നെ വരുന്നതായിരിക്കും പിന്നെ നമുക്ക് നമ്മുടെ വീഡിയോ വൈഡ് ഫ്ലോട്ട് മെല്ലേ പോയാലോ ഈ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഫീഡർ ഇത് കണ്ടില്ലേ ഇവിടെ ത്രെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ ഒരു കുപ്പി സെറ്റ് ചെയ്ത് കഴിഞ്ഞുണ്ടെങ്കിൽ ഇതിൽ വെള്ളം നിറച്ച് വെച്ചെന്തെങ്കിൽ കണ്ടില്ലേ ഇത് പ്രാവ് വെള്ളം കുടിക്കുന്ന തുറന്നു ഇതിലോട്ട് ഇങ്ങനെ വെള്ളം ഫില്ലായി വരും അല്ലെങ്കിൽ ഫുഡ് ഫില്ലായി വരും നമ്മൾ ഈ കുപ്പിൽ എന്താണെന്ന് നിറഞ്ഞത് അതിൽ ഫില്ലായി വരും കുപ്പിലത്തെ കഴിവ് വരെ മാത്രം ഇപ്പോൾ ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കും അതുപോലെ തന്നെ നമ്മുടെ പ്രാവിനെ കൊണ്ടുവരുന്നതും അതുപോലെ തന്നെ പ്രാവുകളിലൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടും വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോക്ക് ലൈക്ക് അടിക്കുക കമൻറ്റ് അക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടനൊക്കെ എനേബിൾ ചെയ്ത് നമ്മൾ ഒന്ന് ഫോളോ ചെയ്യാം എല്ലാവർക്കും അടുത്തിട്ടുള്ളവരെ ബൈ എന്തോന ഫുഡ് എടുക്കുന്നത് അതിനനുസരിച്ച് ഫുഡ് കുപ്പിയിലോട്ട് ഇങ്ങനെ ഫിൽ ഫില്ലായിരിക്കും ഇതാണ് നമ്മുടെ വീട്ടില് തൽക്കാലം നമ്മുടെ വീട്ടിലിട്ടാ നമുക്ക് നമ്മുടെ വീട്ടോടെ വൈഡപ്പിലോട്ട് അയ്യേ